രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി നേതാക്കൾക്കെതിരെ പരാതി നൽകി കർണാടക കോൺഗ്രസ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പാർട്ടി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ചണ്ഡീഗഡ് പ്രസിഡന്റ് അരുൺ സൂദ് എന്നിവർക്കെതിരെയാണ് പരാതി കർണാടക ഐ ടി മന്ത്രി പ്രിയങ്ക ഗാർഗിയാണ് ഹൈഗ്രൌണ്ട് സ്റ്റേഷനിൽ പരാതി നൽകിയത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ ചില ഭാഗങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉൾപ്പെടുത്തിയ ആനിമേറ്റഡ് വീഡിയോ നേതാക്കൾ പങ്കുവെച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് തെറ്റായ രീതിയിലുള്ള മൂന്ന് ആനിമേറ്റഡ് വീഡിയോ ആണ് അമിത് മാളവ്യ പങ്കുവച്ചത് ഇത് പിന്നീട് ജെ പി നദ്ദയും അരുൺ സൂദും പങ്കുവച്ചിരുന്നുവെന്നും പ്രിയങ്ക ഗാർഗെ പരാതിയിൽ പറയുന്നുണ്ട് ജൂൺ പതിനേഴിനാണ് മാളവ്യ ട്വിറ്റർ ഹാൻഡിലിൽ വീഡിയോ പങ്കുവച്ചത് വീഡിയോ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും സൽപേരിന് കളങ്കം വരുത്താൻ ലക്ഷ്യം വെച്ചുള്ളത് മാത്രമല്ല വർഗീയ വിദ്വേഷം വളർത്താനും പാർട്ടി നേതാക്കളുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെയും കൂടിയാണ് പ്രചരിപ്പിച്ചത് കോൺഗ്രസിനെയും പാർട്ടി നേതാക്കളെയും ദേശവിരുദ്ധരാക്കിയാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് പ്രിയങ്ക ഗാർഗെ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസികളുമായി രാഹുൽ ഗാന്ധി നടത്തുന്ന ഇടപെടൽ ആനിമേറ്റഡ് വീഡിയോയിൽ തെറ്റായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് പ്രിയങ്ക ഗാർഗെ ആരോപിക്കുന്നത് നിന്ദ്യമായ ചിത്രീകരണം വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കുകയും സാമുദായിക അസ്വാരസ്യത്തിനു കാരണമാകുകയും ചെയ്യും മൂന്ന് നേതാക്കളും വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്താനും സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് പ്രിയങ്ക ഗാർഗെ തുറന്നടിച്ചു സമൂഹത്തിൽ ശത്രുതയും വിദ്വേഷവും വളർത്തുക എന്ന ഉദ്ദേശത്തോടെ കോൺഗ്രസിനും അതിന്റെ മുതിർന്ന നേതാക്കൾക്കുമെതിരെ നടത്തിയ ഗുരുതരവും നിയമവിരുദ്ധവുമായ കുറ്റകൃത്യങ്ങൾക്കെതിരെയാണ് തന്റെ പരാതിയെന്നും കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം സംസ്ഥാന തലവൻ കൂടിയായ പ്രിയങ്ക ഗാർഗെ പറയുന്നുണ്ട് ജൂൺ പതിനേഴിനായിരുന്നു രാഹുൽ ഗാന്ധി അപകടകാരിയാണെന്ന തലക്കെട്ടോടെ അമിത് മാളവ്യ ട്വിറ്ററിൽ വീഡിയോ പങ്കുവച്ചത് അടുത്ത ദിവസവും ഹിന്ദിയിലും ഈ വീഡിയോ അമിത് മാളവ്യ റീട്വീറ്റ് ചെയ്തിരുന്നു അതിനിടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അപകീർത്തി കേസ് സമർപ്പിച്ച് ബി ജെ പി രംഗത്തു വന്നിരുന്നു കർണാടകയിലെ മുതിർന്ന നേതാക്കൾക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെയാണ് പരാതി നല്കിയത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സംസ്ഥാന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എന്നിവരെ പ്രതി ചേർത്താണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ പ്രതിച്ഛായ തകർക്കും വിധത്തിൽ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയെന്നാണ് പരാതിക്കാരൻ പറയുന്നത് മെയ് അഞ്ചിന് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കർണാടകയിലെ എല്ലാ പ്രധാന മാധ്യമങ്ങളിലും നല്കിയ പരസ്യമാണ് കേസിന് ആധാരം ബസവരാജ് ബൊമ്മെ സർക്കാരിനെതിരായ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് മാധ്യമങ്ങളിൽ പരസ്യം നല്കിയത് ബി ജെ പി സര്ക്കാര് നാല്പത് ശതമാനം അഴിമതിയുടേതാണെന്നായിരുന്നു പരസ്യം സര്ക്കാരിന്റെ ടെൻഡർ കിട്ടണമെങ്കിൽ ബി ജെ പി നേതാക്കള്ക്ക് കമ്മീഷന് നല്കണമെന്ന് കരാറുകാര് ആരോപിച്ചിരുന്നു ഇതാണ് പരസ്യത്തിലൂടെ കോണ്ഗ്രസ് ചൂണ്ടിക്കാട്ടിയത് ശതമാനം അഴിമതി സർക്കാരാണ് ബൊമ്മയുടേത് കഴിഞ്ഞ നാലു വർഷത്തിനിടെ ഒന്നര ലക്ഷം കോടി രൂപ അഴിമതിയിലൂടെ അവർ കവർന്നുവെന്നും പരസ്യത്തിൽ ആരോപിച്ചിരുന്നു ഇത് ബി ജെ പിയുടെ പ്രതിച്ഛായക്ക് മങ്ങലുണ്ടാക്കിയെന്നാണ് പരാതിക്കാരൻ പറയുന്നത് അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ പരസ്യമാണിതെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഹർജിയിൽ ബംഗളൂരു അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി നടപടി തുടങ്ങി എതിർകക്ഷികൾക്ക് സമൻസ് അയക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എം പിമാർക്കും എംഎല്എമാർക്കുമെതിരായ കേസ് പരിഗണിക്കുന്ന കോടതിയിലാണ് ഹർജി നൽകിയത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് അഞ്ഞൂറ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് ജൂലൈ ഇരുപത്തിയേഴിന് കേസ് വീണ്ടും പരിഗണിക്കും അന്ന് ഹർജിക്കാരന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തും